ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വീട്ടിൽ തന്നെ മൈദ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നൂഡിൽസ് റെസിപ്പി ആയിട്ടാണ്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂണാണ് ആ അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കില്ലേ ആ പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം. ഒരു ഇളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. ഒരു ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴച്ചൊന്നെടുക്കാം. എന്താ ഈ പരുവത്തിലാണ് കിട്ടേണ്ടത്. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നമുക്കൊന്ന് വെള്ളം ചൂടാക്കാം. വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഒഴികെ ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കണം. ഒരു നുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് തിളപ്പിക്കാം. നമ്മൾ മാറ്റി വെച്ച മിക്സ് ഇതേപോലത്തെ നമ്മുടെ വീട്ടിൽ സേവനാഴി ഉണ്ടാവില്ലേ അതിലേക്ക് ഇട്ടിട്ട് വെള്ളത്തിലേക്കൊന്ന് പീച്ചി കൊടുക്കണം. വെള്ളം നന്നായി തിളച്ചതിന് ശേഷമാണ് പീച്ചി കൊടുക്കേണ്ടത്. വെള്ളം തിളച്ച് വന്നപ്പോൾ ഇതാ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വേഗം ഒരു തണുത്ത വെള്ളത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. എല്ലാം നമുക്ക് വേഗം തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇനി ആ തണുത്ത വെള്ളത്തിനും ഇനി അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയുള്ള മാവും കൂടി ഞാൻ അതേപോലെ ഒന്ന് വേവിച്ചെടുക്കട്ടെ. എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കൊരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ചെറിയൊരു കഷ്ണം തക്കാളിയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഒരു ക്യാരറ്റും കുറച്ച് പയറുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിയുള്ള പച്ചമുളക് മാറി ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് വേണം ഇളക്കാൻ. നമ്മൾ മിക്സിയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ദാ ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മാറ്റി വെച്ച നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നൂഡിൽസും മസാലയും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൽ ചെറിയൊരു വെള്ളം ഉണ്ടാവും, അതൊക്കെ നന്നായിട്ട് വറ്റി വരണ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ നൂഡിൽസ് ഇവിടെ റെഡിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. വേഗം തയ്യാറാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.